നമസ്കാരം, പ്രധാന വാർത്തകൾ. മുത്തലാഖ് ബിൽ പാസാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കണമെന്നും രാഷ്ട്രപതി നിർദ്ദേശിച്ചു. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുള്ള നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയായിരുന്നു രാഷ്ട്രപതി. പുതിയ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാനുള്ള വർഷമാണ് 2018 എന്ന ആമുഖത്തോടെയാണ് രാഷ്ട്രപതി നയപ്രഖ്യാപനം തുടങ്ങിയത്. സാമൂഹ്യനീതി, സാമ്പത്തിക ശാക്തീകരണം, ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. മുത്തലാഖ് നിയമമാകുന്നതോടെ മുസ്ലിം സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനാകും. മേ ആശാ കർത്താ ഹൂ കി സൻസദ് ശീഘ്ര ഹി ഇസേ കാനൂനി രൂപ ദേഗി. തീൻ തലാഖ് പർ കാനൂൻ ബന്നേ കേ ബാദ് മുസ്ലിം ബഹൻ ബേട്ടിയാ ഭി ആത്മസമ്മാൻ കേ സാത്ത് ഭയമുക്ത ജീവൻ ജീ സകേംഗി. 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന കെ തഹത് കിസാനോ കോ സസ്തി ഓർ സരൽ ബീമ സേവ ഉപലബ്ധ കരായി ജാ റഹി ഹൈ. വർഷ 2017 കെ ദൗരാൻ റബി ഓർ ഖരീഫ് കി ഫസലോ കെ ലിയെ 5,71,00,000 കിസാനോ കോ ഇസ് യോജന കെ തഹത് സുരക്ഷാ കവച് പ്രദാൻ കിയാ ഗയാ. ജൻധൻ യോജനയിലൂടെ 22 കോടി ജനങ്ങളെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമാക്കിയതായും രാഷ്ട്രപതി പറഞ്ഞു. ജൻധൻ യോജന കേ തഹത് അബ് തക് ലഗ്ഭഗ് 31 കറോഡ് ഗരീബോ കെ ബാങ്ക് ഖാതെ ഖോലേ ജാ ചുക്കേ. കുറഞ്ഞ കൂലി 40% വർദ്ധിപ്പിച്ചു. മേരി സർക്കാരിനെ ശ്രമികോ കെ ന്യൂനതം വേതൻ മേ 40% സെ അധിക കി ബഢോത്തരി കി ഹൈ. തന്റെ സർക്കാർ 800-ലധികം ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറച്ചതായും രാഷ്ട്രപതി അറിയിച്ചു. സൈന്യത്തിന്റെ ആധുനീകരണം വേഗത്തിൽ പുരോഗമിക്കുന്നു. പെൻഷൻ കെ അപ്നെ ബച്ചൻ കോ പൂരാ കർത്തേ ഹുയേ 20 ലാഖ് സെ ജ്യാദാ സേവാനിവൃത്ത് സൈനികോ കോ 10,000 കറോഡ് രൂപയെ സെ അധിക കി ബക്കായാ രാശി കാ ഭുക്താൻ കിയാ ഹൈ. അതിർത്തിക്കപ്പുറത്തുനിന്നുള്ള കടന്നാക്രമണങ്ങൾക്ക് ഉചിതമായ തിരിച്ചടി നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ ഉണർവുണ്ടായെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയത് പൊതുബജറ്റിൽ ചില ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതിന്റെ സൂചന കൂടിയായി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുന്നത് പരിഗണിക്കണമെന്ന് രാഷ്ട്രപതി നിർദ്ദേശിച്ചത് ഇതിനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമെന്നതിന്റെ സൂചനയാണ്. പുതിയ ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരും ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ടി ജെ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. മുത്തലാഖ് ബിൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ പാസാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സാധാരണക്കാരന്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതാകും ബജറ്റ്. വളർച്ചയെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. दलित पीड़ित शोषित वंचित को कैसे मिले, गांव गरीब को कैसे मिले, किसान मजदूर को कैसे मिले, इस पर हम. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 7 മുതൽ 7.5% വരെ ആയിരിക്കുമെന്ന സാമ്പത്തിക സർവേ. ഈ വർഷത്തെ വളർച്ചാ നിരക്ക് 6.75% ആയിരിക്കുമെന്നും സർവേ പറയുന്നു. വിവരങ്ങളുമായി ജെ സതീഷ് കുമാർ ചേരുന്നു. സതീഷ്, നോട്ടു നിരോധനം ഉൾപ്പെടെ GST അടക്കമുള്ള പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ ഏത് തരത്തിലായിരിക്കും സാമ്പത്തിക വളർച്ചയെ ബാധിക്കുക എന്നാണ് നിരീക്ഷണം? അഭിലാഷ്, വരുന്ന സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഉണർവുണ്ടാകും എന്നാണ് ഇപ്പോൾ പാർലമെന്റിൽ വച്ചിരിക്കുന്ന സാമ്പത്തിക സർവേയിൽ പറയുന്നത്. ഇതിൽ അറിയുന്ന കണക്കുകൾ അനുസരിച്ച് ഈ വർഷം 6.75% സാമ്പത്തിക വളർച്ച, അത് അടുത്ത വർഷം 7 മുതൽ 7.5% വരെയായി ഉയരും എന്ന് പറയുന്നു. ഇതിന് കാരണമായി പറയുന്നത് ഉൽപാദന മേഖലയിൽ ചെറിയ തോതിലുള്ള ഉണർവ് ഉണ്ടായിരിക്കുന്നു. അത് കയറ്റുമതിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കും. മാത്രവുമല്ല, ലോക സമ്പദ് വ്യവസ്ഥ തന്നെ പുതിയ ഉണർവിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിക്കും എന്നാണ് ഈ സാമ്പത്തിക സർവേയിൽ പറയുന്നത്. GST നോട്ട് അസാധുവാക്കലും ചെറിയ തോതിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതികൂലമായി ബാധിച്ചു. എങ്കിൽ പോലും ഇപ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ കണ്ടു തുടങ്ങി. GST കീഴിൽ നികുതി വരവ് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് സാമ്പത്തിക സർവേയിൽ പറയുന്നത്. അതേസമയത്ത് കാർഷിക വളർച്ചാ നിരക്കിൽ കുറവുണ്ടായിരിക്കുന്നു. ഈ കാർഷിക വളർച്ചാ നിരക്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 2.1% വളർച്ച മാത്രമാണ് ഉള്ളത്. വ്യാവസായിക രംഗത്ത് 4.4%, സേവന മേഖലയിൽ 8.3% ഈ വർഷത്തെ വളർച്ചാ നിരക്കായി വിലയിരുത്തിയിരിക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനമാണ് കാർഷികോൽപാദന മേഖലയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യാന്തര വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വിലക്കയറ്റത്തിന് ഇടയാക്കിയേക്കാമെന്ന ആശങ്കയും ഈ സർവേയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ജയ സതീഷ് കുമാർ, ഡൽഹിയിൽ നിന്നും. അനാഥാലയങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാരിന് ഉത്തരവാദിത്ത ബോധമില്ല എന്ന് കോടതി വിമർശിച്ചു.
രജിസ്ട്രേഷൻ ഇല്ലാത്ത ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ നിയമലംഘനങ്ങൾക്കും ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവാദി. ഉത്തരവാദിത്വം ഏറ്റെടുത്ത ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകണമെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കം കേരളത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതായും അത്തരം ലൈസൻസ് ഇല്ലാതെ അനാഥാലയങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണോ കോടതിയുടെ നിരീക്ഷണവും വിമർശനവും? അഭിലാഷ്, അതായത് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം മെയ്യിൽ സുപ്രീം കോടതി എല്ലാ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളും രജിസ്ട്രേറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഡിസംബർ 31-നകം ജുവനൈൽ ജസ്റ്റിസ് നിയമം, അതായത് ബാലനീതി നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ ഈ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ കേരളത്തിൽ ഈ ഒരു നിർദ്ദേശം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാർ മറിച്ചൊരു അപേക്ഷ നൽകിക്കൊണ്ട് 6 മാസം കൂടി സാവകാശം നൽകണം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ എന്നാണ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. ഈ ഒരു നിലപാടാണ് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചത്. സുപ്രീം കോടതിയിൽ നിന്നും വലിയ വിമർശനത്തിന് തന്നെ ഇടയാക്കിയിരിക്കുന്നത്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയിൽ സമാനമായ ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസിലെ നടപടികൾ നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. 6 മാസം നൽകുകയാണെങ്കിൽ അതിനകം ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ കണ്ടെത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പറഞ്ഞത്. എന്നാൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പാക്കാതിരുന്നത്, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്ത ബോധമില്ല എന്നാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വിമർശിച്ചത്. ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത അനാഥാലയങ്ങളിലും ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയോ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുകയോ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം ചീഫ് സെക്രട്ടറി ഏറ്റെടുക്കണം. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകണം വെള്ളിയാഴ്ചക്കകം. അങ്ങനെ നൽകിയാൽ മാത്രമേ സമയപരിധി നീട്ടി നൽകാൻ കഴിയുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അനാഥാലയങ്ങളുടെ കാര്യത്തിൽ അനാഥാലയങ്ങളുടെ നടത്തിപ്പുകാരും ഇതേ സത്യവാങ്മൂലം നൽകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ സംസ്ഥാന സർക്കാരിന് ഈ കേസിൽ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ കേസ് പരിഗണനയ്ക്ക് വന്നിരുന്നോ? നേരത്തെ സർക്കാരിന് ഇത്തരത്തിൽ സമയം അനുവദിച്ചതായിരുന്നു? അഭിലാഷ്, അതായത് എല്ലാ അനാഥാലയങ്ങൾക്കും ഒപ്പം ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾക്കും ഏത് രജിസ്ട്രേഷൻ വേണമെന്നത് സംബന്ധിച്ചായിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഹർജി. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ശിശു സംരക്ഷണ കേന്ദ്രങ്ങളെല്ലാം ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഉത്തരവിറക്കിയിരുന്നത്. അതിനുശേഷം ഇത്രയും മാസങ്ങളുടെ സാവകാശം എല്ലാവർക്കും അനുവദിച്ചിരുന്നു ഈ ഒരു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ. എന്നാൽ അവസാന തീയതിയായ ഡിസംബർ 31 കഴിഞ്ഞിട്ടും പല സംസ്ഥാനങ്ങളും ഇത് പൂർത്തിയാക്കി. അതിലൊന്നാണ് കേരളം. കേരളം ഇപ്പോൾ 6 മാസത്തെ കൂടി സാവകാശം തേടിയിരിക്കുകയാണ് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന്. അതിന് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നുവെന്ന ഒരു ന്യായം കൂടി സർക്കാർ പറയുന്നു. എന്നാൽ ഈ ന്യായമൊന്നും അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറാവുന്നില്ല. വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഈ അനാഥാലയങ്ങളിലും ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദി ചീഫ് സെക്രട്ടറി ആണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഫോൺ കണിക്കേസിൽ കുറ്റവിമുക്തനായ എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് NCP കേന്ദ്ര നേതൃത്വം ഇന്ന് തീരുമാനമെടുക്കും. കേരള നേതാക്കളുമായി വൈകിട്ട് നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ദേശീയ അധ്യക്ഷൻ ശരത് പവാർ പാർട്ടി നിലപാട് പ്രഖ്യാപിക്കും. തനിക്കെതിരെ കോടതിയിൽ അവസാന നിമിഷം വന്ന ഹർജിയിൽ അസ്വാഭാവികത ഉണ്ടെന്നും AK ശശീന്ദ്രൻ News 18 പറഞ്ഞു. ഫോൺ കണിക്കേസിൽ തിരുവനന്തപുരം CJM കോടതി കുറ്റവിമുക്തനാക്കിയ AK ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് തിരിച്ചെത്താൻ സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഡൽഹിയിലെ വസതിയിൽ വൈകിട്ട് 6 മണിക്ക് ചേരുന്ന യോഗത്തിൽ കേരള വിഷയങ്ങൾ ചർച്ച ചെയ്യും. സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരം മാസ്റ്റർ, AK ശശീന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് മടങ്ങിയെത്തുന്നതിൽ ദേശീയ നേതൃത്വത്തിന് അനുകൂല നിലപാടാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായ NCP മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. NCPയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കണമെന്നുള്ള കാര്യത്തിൽ സംഘടനാപരമായി സ്വീകരിക്കേണ്ട നടപടികൾ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു ചർച്ച ചെയ്യുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അത് അതിൽ ദേശീയ നേതൃത്വം ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് അങ്ങനെ ആ നിലയിൽ അതൊരു അജണ്ടയായി ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ തിരുവനന്തപുരം CJM കോടതിയിൽ അവസാന നിമിഷം വന്ന ഹർജിയിൽ അസ്വാഭാവികതയുണ്ടെന്നും എന്നാൽ പാർട്ടി നേതാക്കളിൽ പൂർണ്ണ വിശ്വാസമാണെന്നും ശശീന്ദ്രൻ News 18 പറഞ്ഞു. അതിനെ പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത് അസ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ
മാധ്യമലോകവും പൊതുസമൂഹവും വിലയിരുത്തിയിട്ടുള്ളത്. ഞാനും ആ സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ, അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു എന്താണ് അങ്ങനെ വരാൻ കാര്യം എന്നൊരു സംശയം എനിക്കും ഉണ്ട്, അത്രയേ ഉള്ളൂ. ധാർമ്മികതയെക്കുറിച്ച് പ്രതിപക്ഷം അഭിപ്രായ പ്രകടനം നടത്തുന്നത് അവരുടെ കാര്യമാണെന്നും അതുകണ്ട് പിണങ്ങാനില്ലെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തിന് പുറമെ മെമ്പർഷിപ്പ് അടക്കമുള്ള വിഷയങ്ങളും ആർ ബാലകൃഷ്ണപിള്ള അടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ചില നേതാക്കൾ നടത്തിയ ശ്രമങ്ങളും ചർച്ചയ്ക്ക് വരും. ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഇ ആർ രാഗേഷ്, ന്യൂസ് 18, ഡൽഹി. എ കെ ശശീന്ദ്രൻ മന്ത്രിയാകുന്നതിലെ ധാർമ്മികത ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കോൺഗ്രസിന്റെ നിലപാട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കൊച്ചിയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റയാൾ 15 മിനിറ്റോളം റോഡിൽ കിടന്നു. ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ കൂട്ടാക്കാതെ ആൾക്കൂട്ടം കാഴ്ചക്കാരായി നോക്കി നിന്നു. ഒടുവിൽ വഴിയാത്രക്കാരിയായ യുവതിയുടെ നേതൃത്വത്തിൽ കാർ തടഞ്ഞു നിർത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എറണാകുളം പത്മ ജംഗ്ഷനിലെ ഹോട്ടലിൽ നിന്നും തൃശൂർ സ്വദേശിയായ പാലയ്ക്കാപ്പള്ളി ഷാജി തലകറങ്ങി താഴെ വീഴുകയായിരുന്നു. വീണുകിടന്ന ഇയാളെ ആശുപത്രിയിലെത്തിക്കാൻ ആരും തയ്യാറായില്ല. സമീപത്ത് തന്നെ വാഹനങ്ങളുള്ളതായി ദൃശ്യങ്ങളിൽ കാണാം. നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ആശുപത്രിയുമുണ്ട്. എന്നിട്ടും എല്ലാവരും കാഴ്ചക്കാരായി നിന്നു. ഇതിനിടെ അതുവഴി വന്ന യുവതിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ മുൻകൈയെടുത്തത്. ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതേസമയം അപകടത്തിൽപ്പെട്ട ഇയാളെ ആശുപത്രിയിലെത്തിക്കാൻ അധികം വൈകിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങൾ പോലീസിനെ ഭയന്ന് മാറി നിൽക്കേണ്ടതില്ലെന്നും കൊച്ചി സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ലാൽജി പറഞ്ഞു. അപകടത്തിൽപ്പെട്ടയാളെ ആരും സഹായിക്കാതെ നോക്കി നിന്നതിനെതിരെ രൂക്ഷ വിമർശനമുയരുന്നുണ്ട്. അതേസമയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാജിയെ തേടി ഇതുവരെ ബന്ധുക്കളാരും എത്തിയിട്ടില്ല. ന്യൂസ് 18, കൊച്ചി. കൊച്ചിയിൽ നിന്ന് കെട്ടിടത്തിൽ നിന്ന് വീണയാളെ രക്ഷിക്കാൻ മുൻകൈയെടുത്ത അഡ്വക്കേറ്റ് രഞ്ജിനി രമാകാന്ത് ഞങ്ങളോട് സംഭവത്തെക്കുറിച്ച് വിവരിച്ചു. നഗരമധ്യത്തിൽ ഒരാൾ പരിക്കേറ്റ് കിടന്നിട്ട് അത് അവഗണിച്ചുകൊണ്ട് നഗരം കടന്നുപോയത് ഒരു വലിയ വാർത്തയായി തീർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സഹായിച്ചത് ആ സമയത്ത് അതുവഴി കടന്നുപോയ ഒരു യുവതിയുടെ ഇടപെടലാണ്. ഏറെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് അവരിലേക്ക് നമ്മളെത്തുന്നത്. അത് ഹൈക്കോടതി അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്ന രഞ്ജിനി രാമാനന്ദാണ്. ഞാനും മോളും കൂടി എം ജി റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഈ സ്പോട്ടിൽ, എം ജി റോഡിനോട് തൊട്ടടുത്ത് തന്നെയുള്ള ഈ സ്പോട്ടിൽ, എങ്ങനെയാണ് അപകടം സംഭവിച്ചേ എന്നുള്ളതറിയില്ല. വീഴുന്നു ഒന്നും കണ്ടില്ല. പക്ഷേ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് ഒരാളിങ്ങനെ നിലം പതിക്കുന്നത് കണ്ടു. അയാൾ തലയടിച്ച് വീണിട്ടുണ്ടായിരുന്നു. മുട്ട്, ഒരു കാൽമുട്ട് പറിഞ്ഞു തന്നെ പോയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ. വസ്ത്രമൊക്കെ കീറി ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ രണ്ടുമൂന്ന് പേര് എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെടുന്നില്ല, പേടിച്ചിട്ടായിരിക്കും. അപ്പോൾ പുള്ളിനെ രക്ഷിക്കേണ്ടത് ഒരാവശ്യമായതുകൊണ്ട് സുചീന്ദ്ര മെഡിക്കൽ മിഷനിൽ പരിചയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ തന്നെ അവിടെ മാനേജറെ വിളിച്ച് ചോദിച്ചപ്പോൾ കൊണ്ടുവന്ന അപ്പം തന്നെ എന്താണെന്ന് ചെയ്യാം, ആംബുലൻസ് അവിടെ അപ്പം അവൈലബിൾ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേരോട് പ്ലീഡ് ചെയ്തു, നമുക്ക് ഇയാളെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ജീവനാണല്ലോ ഏറ്റവും വലുത്. ഒരാളുടെ പബ്ലിക് അവയർനെസ് കുറവായതുകൊണ്ടാണ് പലരും ഇതിൽ ഇടപെടാത്തത്. കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ അവരിതിൽ പെട്ടുപോകുമല്ലോ എന്ന് പേടിച്ച്. ഇപ്പോൾ വാഹനാപകട കേസിലൊക്കെ പെടുത്തരുതെന്ന് നമ്മുടെ സർക്കാരിൻ്റെ നയം ബാക്കി കേസുകളിലും അങ്ങനെ തന്നെ വരുത്തുകയാണെങ്കിലാണ് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ ഉള്ള മനസ്സൊക്കെ വരുള്ളൂ. അപകടങ്ങൾ എപ്പോഴും ആർക്കും സംഭവിക്കാം. ഇന്ന് കൊച്ചിയിലെങ്കിൽ നാളെ മറ്റൊരിടത്ത്. പക്ഷേ ഒരിടത്തും ആരുടെയും അനാസ്ഥ കൊണ്ട് ഒരു ജീവൻ പൊടിഞ്ഞു പോകാതിരിക്കട്ടെ. എന്തായാലും രഞ്ജിനിയെ പോലുള്ളവരുടെ പ്രവൃത്തികൾ നാളെ മറ്റൊരാൾക്ക് പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, ന്യൂസ് 18. കെട്ടിടത്തിൽ നിന്ന് വീണ ആളെ സഹായിക്കാത്ത ജനക്കൂട്ടത്തെ വിമർശിച്ച നടൻ ജയസൂര്യ. കേസാകുമെന്ന് ഭയന്ന യുവാക്കൾ രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറരുത്, മുന്നിൽ കാണുന്നവനെ സ്നേഹിക്കാതെ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ലെന്നും ജയസൂര്യ പറഞ്ഞു. ജീവൻ രക്ഷിക്കാൻ ഇടപെട്ട യുവതിയുടെ മുന്നിൽ പുരുഷ സമൂഹം തലകുനിക്കണമെന്നും ജയസൂര്യ കൂട്ടിച്ചേർത്തു. ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്ന കാര്യം ചെയ്യാത്തതിൻ്റെ സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട്. ഞാൻ കൂടെ നിൽക്കുന്നവർ കുറ്റം പറയുന്നതല്ല കേട്ടോ, പക്ഷേ എങ്കിൽ പോലും അവരുടെ മനസ്സിലൂടെ പോയിട്ടുള്ള തോട്ട് രണ്ട് കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഇത് ഇയാൾ വെള്ളമടിച്ച് കിടക്കുന്നതായിരിക്കും എന്ന് ഒരു ചിന്ത വരാം. കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ കിടക്ക്. ഒന്ന്, രണ്ട്, ഇത് ദൈവമേ നമ്മളിത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കുരിശാകുമോ, പോലീസ് കേസാകുമോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. നമ്മളിപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു നന്മയുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. തൃശൂർ ചാലക്കുടിയിൽ ജ്വല്ലറി കുത്തിത്തുരന്ന വൻ കവർച്ച.
15 കിലോ സ്വർണവും 6 ലക്ഷം രൂപയും കവർന്നു. റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഇടശ്ശേരി ജ്വല്ലറിയിലാണ് കവർച്ച നടത്തിയത്. ഇന്നലെ രാത്രി കവർച്ച നടന്നു എന്നാണ് സൂചന. ജ്വല്ലറിക്ക് പിന്നിലെ ചുവർ തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ജ്വല്ലറിയിലെ രഹസ്യ അറ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട്. ഇവിടെ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അന്തരിച്ച ഓട്ടൻതുള്ളൽ ആചാര്യൻ കലാമണ്ഡലം ഗീതാനന്ദന് നാടിൻ്റെ പ്രണാമം. ഗീതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആയിരങ്ങളാണ് കലാമണ്ഡലത്തിൽ എത്തിയത്. കലാകേരളത്തെയാകെ ദുഃഖത്തിലാഴ്ത്തിയാണ് ഓട്ടൻതുള്ളൽ രംഗത്തെ അതികായൻ അരങ്ങൊഴിഞ്ഞത്. കേരള കലാമണ്ഡലത്തിൽ ആയിരങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. മന്ത്രിമാരായ AC മൊയ്തീൻ, VS സുനിൽകുമാർ, കലാമണ്ഡലം ഗോപി, വൈശാഖൻ, MP രാജേഷ്, MP, MLA മാരായ UR പ്രദീപ് കുമാർ, അനിലക്കര, മുഹമ്മദ് മുഹ്സിൻ തുടങ്ങിയവർ അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു. കലാമണ്ഡലം ഗീതാനന്ദന്റെ മരണം മലയാളികൾ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് അത് കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വിസ്മയിപ്പിക്കുന്ന, കലാരംഗത്തൊരു വിസ്മയകരമായ ജീവിതം കാഴ്ചവെച്ചൊരു കലാകാരനാണ് അദ്ദേഹം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ തുള്ളൽ കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന സംഭാവനകൾ വളരെ വലുതാണ്. അദ്ദേഹം ഒരു നല്ല ഓട്ടംതുള്ളൽക്കാരൻ മാത്രമല്ല, ഒരു നല്ല അഭിനേതാവുമാണ്. തൻ്റെ ജീവിതം മുഴുവൻ ഓട്ടംതുള്ളലിന് വേണ്ടി അർപ്പിച്ച ആളാണ്. അതിൻ്റെ ഒരു സൂചന പോലെയാണ് ഒരു ഓട്ടംതുള്ളൽ നടത്തുന്ന സമയത്ത് തന്നെ സ്റ്റേജിൽ നമസ്കരിക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. 100 കണക്കിന് ശിഷ്യരാണ് ഗുരുവിന് അന്ത്യപ്രണാമങ്ങൾ അർപ്പിക്കാനെത്തിയത്. News 18 പാലക്കാട്. പി ജയരാജനെ വീണ്ടും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 49 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 6 പേർ പുതുമുഖങ്ങളാണ്. SFA സംസ്ഥാന സെക്രട്ടറി MVijayനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. സമ്മേളനം ഇന്ന് സമാപിക്കും. പാർട്ടിക്ക് അതീതനായി വളരാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനത്തെ അതിജീവിച്ചാണ് പി ജയരാജൻ വീണ്ടും ഒരിക്കൽ കൂടി CPIM കണ്ണൂർ ജില്ലാ ഘടകത്തിന്റെ അമരത്തെത്തുന്നത്. കീഴടങ്ങളുടെ പൂർണ്ണ പിന്തുണയും ജയരാജന് അനുകൂലമായി. പാർട്ടിയുടെ അടിത്തറ ജില്ലയിൽ ശക്തമാക്കാൻ സാധിച്ചെന്ന വിലയിരുത്തലോടെയാണ് സമ്മേളനം പി ജയരാജനെ വീണ്ടും ഒരിക്കൽ കൂടി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പി ശശി പുറത്തായപ്പോൾ 2010 ഡിസംബറിലാണ് പി ജയരാജൻ ആദ്യം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തെത്തുന്നത്. പിന്നീടുള്ള സമ്മേളനങ്ങളിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതോടെ കണ്ണൂരിൽ ദീർഘകാലം സെക്രട്ടറിയാകുന്ന ആദ്യത്തെ ആളായി പി ജയരാജൻ. രാഷ്ട്രീയമായി കൂടുതൽ ശക്തമായ പ്രവർത്തനം നടത്തുമെന്നും സംഘടനാ പ്രവർത്തനത്തിലെ പോരായ്മകൾ പരിഹരിക്കുമെന്നും പി ജയരാജൻ. അപ്പോൾ സ്വാധീനം ദുർബലമായിട്ടുള്ള മേഖലകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനാ പ്രവർത്തനം നടത്താനാണ് സമ്മേളനം തീരുമാനിച്ചത്. ജനങ്ങൾക്ക് എവിടെയെല്ലാം സേവനം ആവശ്യമുണ്ടോ ആ സേവന പ്രവർത്തനങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടും. 49 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 6 പേർ പുതുമുഖങ്ങളാണ്. മുതിർന്ന അംഗങ്ങളായ കെ കുഞ്ഞപ്പ, PV വാസുദേവൻ, TK കൃഷ്ണൻ എന്നിവരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത്. SFI സംസ്ഥാന സെക്രട്ടറി MVijayൻ, DYFI ജില്ലാ സെക്രട്ടറി VK സനോജ്, അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി PK ശബരീഷ് കുമാർ, തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി PMുകുന്ദൻ, മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK ശ്യാമള, CITU ജില്ലാ ജനറൽ സെക്രട്ടറി KMനോഹരൻ എന്നിവരാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിലെത്തിയവർ. 56 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. News 18 കണ്ണൂർ. ആലപ്പുഴ ചേർത്തല KVM ആശുപത്രി നഴ്സുമാരുടെ സമരം തുടങ്ങിയിട്ട് 5 മാസം. പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. മിനിമം വേതനമെന്ന അടിസ്ഥാന അവകാശം പോലും നിഷേധിക്കപ്പെട്ടിട്ടും സർക്കാർ കണ്ണടയ്ക്കുകയാണ് എന്ന് നഴ്സുമാർ പറയുന്നു.